ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോഴേ, എന്തുണ്ടൊക്കെ വിശേഷം? വീണ്ടും വീണ്ടും ചോദിക്കുക. ഒത്തുപണികൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ? ചേച്ചിമാരും അയ്യത്തിമാരും അമ്മമാരും ആൻറ്റിമാരൊക്കെ ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. നല്ല ചൂടാ കേട്ടോ. അപ്പോഴേ പാട്ട് പാടണേന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു. അപ്പം ഇന്ന് ഒരു നാല് വരി പാട്ട് പാടാം. ഏ, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ചായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ, നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കാം, ഏതവസ്ഥയിലും. ഇപ്പം ഏത് മതത്തിലുള്ളവരാണെങ്കിലും ദൈവത്തെ എപ്പോഴും, ദൈവം നമുക്ക് ഇപ്പൊ ഈ ഒരു നിമിഷം നമുക്ക് തരുന്ന ശ്വാസം അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുണയല്ലേ? നമുക്കൊന്ന് ചിന്തിക്കാം, ഒരു സമയത്ത് എന്തും സംഭവിക്കാം. എന്നാലോ നമ്മളെ ഒരു ദിവസം എത്ര എന്തെല്ലാം സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നൊക്കെയാ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. ഞാനാരെയും പ്രസംഗിച്ച് ഇതാക്കുമല്ല കേട്ടോ. അത് ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം, മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇപ്പം എന്തെല്ലാം സംഭവം, ഇസ്രായേലിലെ അവസ്ഥ തന്നെ ഓർത്ത് നോക്ക്. നമ്മൾ യൂട്യൂബിൽ ചില നാണ്ട ഒരു കണ്ണൂർക്കാരി ഒരു കൊച്ച്, അതിന് പരിക്കേറ്റ് അതിൻ്റെ വീട്ടുകാരുമായിട്ടൊരു വീഡിയോ ഒരാൾ ചെയ്തേക്കുന്നത് കണ്ട്. ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ നല്ല ശമ്പളം കിട്ടാത്ത നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയല്ലേ നമ്മൾ ഓരോരുത്തരും അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നത്. അപ്പം അവിടെ അതുങ്ങൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ ഗൾഫിലാണെങ്കിലും എല്ലാവരും ചിന്തിക്കും, ഓരോരുത്തർ പറയും എൻ്റെ പപ്പ ഗൾഫിലാണ്, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പക്ഷെ അവിടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജോലികളും, പൈസ മാസം വരുന്നുണ്ട്, നമ്മളത് ദൂർത്തടിക്കുന്നു. എന്നാൽ അവരവിടെ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ആരും മനസ്സിലാക്കുന്നില്ല. നല്ല നല്ല ജോലിയുള്ളവരും ഉണ്ട്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, പക്ഷേ പറയുമ്പോൾ ഗൾഫിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എത്രയോ നമ്മുടെ ആൾക്കാർ, ചർച്ചക്കാരെല്ലാം അവിടെയൊക്കെയാണ്. നമുക്ക് പ്രാർത്ഥിക്കുക എല്ലാവർക്കും. ഏത് ഞാൻ പറയുന്നത, ഇപ്പം ഞാനൊരു പെന്തക്കോസ്തുകാരി ആയതുകൊണ്ടല്ല, പെന്തക്കോസ്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നും അല്ല ഞാൻ പറയുന്നത്. ചിലർ പറയുമോ ചേച്ചി എന്തുവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷം ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുമെന്നൊന്നും അല്ല. ഇതൊരു മതപരമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെ നമ്മുടെ ഒരു സമാധാനം എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വരണം. അവിടെയുള്ള മനുഷ്യർ ആരൊക്കെ എത്ര പേര് മരിച്ചു, എത്ര പേരൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ അവിടെ. ഇപ്പം നമ്മുടെ ബന്ധുക്കൾ ആരെയും, നമ്മുടേതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികളായ ആൾക്കാർ എത്രയോ പേർ അവിടെ കാണും, പക്ഷെ അവരുടെയൊക്കെ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഇപ്പോൾ എന്തുമായിരിക്കും, എത്രമാത്രം അവർ തീരുന്നതായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ദൈവം ഓരോ ദിവസവും കാത്ത് പരിപാലിക്കുന്നു. ഈ കഴിഞ്ഞ തട തന്നെ ആണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത ഗോരേകാവിൽ രാത്രിയിലെങ്ങാണ്ട് പിന്നെ സ്പാർക്കായി ഒത്തത്തി തീപിടുത്തമായി കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തു. അത് അപ്പം ഞാൻ രചനോട് പറയുമായിരുന്നു, നമ്മൾ എന്ത് സമാധാനത്തിൽ രാത്രി കിടന്നുറങ്ങും. കാരണം നമ്മൾ ഈ, അപ്പം ഞാൻ റേച്ചാനോട് ഇതാ പറഞ്ഞത്, റേച്ച നമ്മളൊക്കെ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നു, ഒരു ഇപ്പം മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടും പലതും സംഭവിക്കും. കഴിഞ്ഞ ദീപാവലി സമയത്ത് തന്നെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിലൊക്കെ ഇവർ ഈ ജനലയിലിങ്ങനെ വിളക്ക് കത്തിച്ചു വെക്കുമല്ലേ, അപ്പോൾ ഈ കർട്ടൻ പറന്ന് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്നത് ചെയ്തതുകൊണ്ട് കൂടുതൽ കുഴപ്പമായില്ല. അപ്പോൾ ഓരോ വ്യക്തികളുടെ അശ്രദ്ധ കൊണ്ട് അവർക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, ആ ബിൽഡിംഗ് മൊത്തം നശിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെന്തോ പിന്നെ സമാധാനത്തിൽ നമ്മൾ കിടന്ന് ഉറങ്ങും രാത്രി,
രാത്രിയിൽ ഞാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ കിടക്കുന്നത്. ദൈവമാണ് നമ്മളെ താങ്ങി ഇങ്ങനെ ഉറക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. അതൊരിക്കലും ആരും മറക്കരുത് കേട്ടോ. നമ്മുടെ സാമർഥ്യവും നമ്മുടെ കഴിവൊന്നുമല്ല, പ്രാർത്ഥനയാണ്, ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമ ചോദിക്കുവാണ് ഞാൻ കേട്ടോ. ഓക്കെ, അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നല്ലേ, അതെടുത്തങ്ങ് രാവിലെ അങ്ങ് തിളപ്പിച്ചു. അന്നേരം ഇപ്പം ചൂടല്ലേ, അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലും തിളപ്പിച്ച് വെച്ചു, ഇപ്പോഴും തിളപ്പിച്ച്. എന്നിട്ട് ഇത് വെളിയിൽ തന്നെ രണ്ട് ദിവസം ഇരുന്നത്. അപ്പോൾ പ്രൈസമ്മോന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി, എഗ് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അവനും ടിഫിനൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ, ഇന്നാൾ ഞാൻ ഷോട്ട് ഇട്ടായിരുന്നല്ലേ, ഉള്ളിനീരും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് തലയെ തേക്കാൻ. അത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, മുടിക്ക് കറുപ്പാവും, മുടി പൊഴിച്ചിൽ നിൽക്കും, അതൊക്കെയാണ്. അപ്പോൾ ഇത് തേക്കുന്നുണ്ടെങ്കിൽ തേച്ചിട്ട് ഞാൻ മുടി അങ്ങോട്ട് വാരി കെട്ടി വെക്കുമ്പം എനിക്ക് നല്ലൊരു കൂളിങ് എൻ്റെ തലയ്ക്ക് തന്നെ. പക്ഷേ ഈ കോൾഡൊക്കെ, എനിക്കും കോൾഡ് ഉണ്ട്, എന്നാലും ഞാൻ എൻ്റെ ഈ ചൂട് കാരണം ഞാനൊന്ന് ചെയ്യുന്നതാണ് അധികം നേരം വെക്കൽ. ഞാനിപ്പോൾ രാവിലെ ഇതങ്ങ് ചെയ്ത് വെച്ചാലേ പിന്നെ എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അപ്പോൾ ഇത്രയും നേരം തലയിൽ നിൽക്കുമല്ലോ എണ്ണ. അപ്പോൾ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേക്കണം. ഞാൻ ഒത്തിരി ഒന്നും തലയോട്ടിക്കകത്തൊന്നും തേക്കാൻ പോയില്ല. ഞാൻ ഒരു അഞ്ചാറ് ഉള്ളി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ കൊച്ചുള്ളിയെ അതിൻ്റെ നീരെടുത്ത്, ചിലർ സവാള കൊച്ചുള്ളി അല്ലെങ്കിൽ സവാളയും ചേർത്ത്, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന കൊച്ചുള്ളിക്കകത്താണ്. അപ്പം ഞാനൊന്ന് അതൊക്കെ ഒന്ന് തേച്ച് ഒന്ന് മുടിയൊക്കെ വാരി കെട്ടിയതിന് ശേഷം ബാക്കി ജോലി ചെയ്യാമെന്ന് വെച്ച്. ഇതാരെങ്കിലും ട്രൈ ചെയ്ത്, എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ആ സബ്സ്ക്രൈബറിൻ്റെ മക്കളുടെ മക്കൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് ഞാൻ ഈ ഷോട്ട് ഇട്ട സമയത്ത്. ഞാൻ അന്ന് ഷോട്ട് ഇട്ട് കഴിഞ്ഞ് ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരു 15 ദിവസത്തിൽ കൂടുതലൊക്കെ ആയെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്താൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കൊന്നും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലല്ലേ, സ്വന്തം കാര്യം നോക്കുന്ന ചിലരെങ്കിലും കാണും. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ പെർഫെക്റ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ തലമുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് പിന്നെ കൈയൊക്കെ കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. അല്ലെങ്കിൽ പറയും ചേച്ചി മുടിയിൽ എണ്ണ തേച്ചിട്ട് ഉടനെ വന്ന് അടുക്കളയിൽ വന്ന് ചെയ്യുവാന്ന് തോന്നുന്നു. അല്ല കേട്ടോ, കൈയൊക്കെ കഴുകിയിട്ട് അതിനുശേഷം ഇന്നത്തെ ചോറുണ്ടായിരുന്നു അത് വെച്ച് വാർക്കാൻ വെച്ചിട്ട് റേച്ചാൻ ഇന്ന് ടിഫിനേ, ഞാനേ റേച്ചാൻ കുറച്ച് ദിവസം കൊണ്ടുപോകാം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നു. അങ്ങനെ റേച്ചാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ടൊമാറ്റോയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒന്നെടുത്ത് വെച്ച് പിന്നെ അരി തിളപ്പിക്കാനായിട്ടും വെച്ച്. എന്നിട്ട് ഞാൻ രണ്ട് സവാള എടുക്കുന്നുണ്ട്, ഒരു സവാള, ആ സവാളയൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് ഞാനൊരു രണ്ട് പച്ചമുളകും ഇതിൽ ചേർക്കുന്നുണ്ട്, വലിയ റേച്ചാനായതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും ആ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ കണ്ടു വെച്ച് സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗീതേച്ചി പറയുമായിരുന്നു കമൻറ്റിൽ കൂടെ, ആ മൊബൈലിന് രണ്ടടി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ മൊബൈൽ എനിക്ക് ഇതും കൊണ്ട് എനിക്ക് നടക്കത്തില്ല എൻ്റെ വീഡിയോ എടുപ്പ്. അപ്പോൾ എന്തോ ചെയ്യുമെന്നുള്ള ആകെ ടെൻഷനില്ല. ഞാനിപ്പോൾ പുതിയതെടുക്കാൻ, ഇപ്പം പുതിയതിനൊപ്പം നല്ലൊരു റേറ്റൊക്കെ ആവും. അപ്പോൾ ഞാൻ ആ ടൊമാറ്റോയുടെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്, മീഡിയം സൈസിൽ ഒരു 3-4 ടൊമാറ്റോ. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചോറിനോടുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ടൊമാറ്റോ ഒന്ന് വാടി വരാനായിട്ട് ഒന്ന് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞുണ്ട് ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റി അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കുക. പൊടികളൊക്കെ ഒരു കുറച്ച് പൊടികൾ മതി, ഒത്തിരി ആകുമ്പോൾ ഒന്ന് അതിൻ്റെ പൊടികളുടെ ഒരു കുത്തലുണ്ടാവും. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ ചോറ് എത്രയുണ്ടെന്നനുസരിച്ച് ഈ ടൊമാറ്റോയുടെ സവാളയുടെ ഒക്കെ ഇതിൽ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പം ഒരു പ്ലേറ്റിൽ അത്ര എടുത്തിട്ടുണ്ട് ചേച്ചാൻ ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതിൽ കൂടുതലോ കുറവോ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് മസാലയൊക്കെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ആ ടൊമാറ്റോയ്ക്ക് ഒരിത്തിരി പുളിയൊക്കെ കിട്ടത്തക്ക വിധത്തിലുള്ള ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോയ്ക്ക് എന്ന ചോറിന് പുളിയുള്ള, ചോറിന് പുളി കിട്ടത്തക്ക വിധത്തിലുള്ള ടൊമാറ്റോ ചേർക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത്, കാരണം
ആ മസാലകളൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നേ. അപ്പം ഞാൻ ചോറ് ഇപ്പം നല്ല ഒരു പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചോറ് ആദ്യം ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കി അങ്ങനെയൊക്കെ ഉണ്ടത്. അപ്പം ആദ്യം ഞാൻ അത്രയും ചോറിട്ട് ഇളക്കിയുണ്ടേ ഇത്തിരി മസാലയുടെ മുന്നിട്ട് നിൽക്കുമായിരുന്നു കുത്തൽ. പിന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ചോറിട്ട് പിന്നെ റീച്ചാനല്ലേ കഴിക്കുന്നത് എന്നിട്ട് റീച്ചാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റീച്ചാൻ പറഞ്ഞു ഒരു ഇച്ചിരിയും കൂടെ ചോറിടാന്ന്. അപ്പോൾ ഉപ്പൊക്കെ അത് മതിയായിരുന്നു ഞാൻ ആ ഇട്ടത് തന്നെ. പിന്നെ ഈ മസാലയുടെ കാര്യത്തിൽ ഒരു ഇച്ചിരിയും കൂടെ ഇട്ട്. പുളി കുറവാണെങ്കിൽ ചിലർ നാരങ്ങ നീര് വിഴി, ഞാൻ അതൊന്നും പുളിച്ച് പുളിയൊക്കെ ഇത്രയും മതിയെന്ന് റീച്ചാൻ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും കുറച്ച് ചോറിട്ട് പിന്നെ വൈകിട്ട് വന്നോടേ ബാക്കി കുറച്ചുണ്ടായിരുന്നു. പ്രൈസമോനാ അത് ഇഷ്ടമായി, അവൻ കഴിച്ചു. മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇത്തിരി മല്ലിയിലയും കൂടെ ചേർക്കാം, എൻ്റെ ഇല്ലായിരുന്നു. അതൊക്കെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം റീച്ചാൻ ടിഫിനെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ച്, അങ്ങനെ മോരുകറി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഉരുക്കാനുണ്ടായിരുന്നു. നമ്മളെടുത്ത് വെച്ച ഈ പാൽപ്പാടയുണ്ടല്ലേ, ഞാൻ പറഞ്ഞല്ലേ ഈ ചീനച്ചട്ടി എൻ്റെ പാൽപ്പാടയൊക്കെ ഉരുക്കാനും പിന്നെ ഈ വറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയുള്ള ഉലുവ വറക്കാനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യുമ്പം ഈ ചീനച്ചട്ടി എടുക്കുന്നത്. അതവിടെ ചെറിയ തീയിൽ നെയ്യ് ഉരുക്കാൻ വെച്ചിട്ട് പിന്നെ മോരുകറിക്ക് കടുക് വറുത്ത് അങ്ങനെ മോരുകറി റെഡിയായി. പിന്നെ തോരൻ വെക്കുന്നത് പയർ തോരനാണ്, ഒടിയൻ പയർ. അത് ഞാനിപ്പോൾ ഉള്ളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് സവാളയും കറിവേപ്പിലയൊക്കെ വഴറ്റി പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ട് പയറുകൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ പയർ തോരനും റെഡിയാവും. തോരനൊക്കെ അടപ്പത്ത് ഞാൻ ഇന്നലെ നമ്മൾ കടല കുരിപ്പിക്കാൻ വെച്ചിരുന്നല്ലേ, അത് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കിയാണെങ്കിൽ നന്നായി മുള പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇനിയിപ്പോൾ ഇതെടുക്കുന്നില്ല, ഞാൻ അത് അതുപോലെ കൊണ്ടങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാം. വൈകുന്നേരം വേണേൽ ഞങ്ങൾ നടക്കാൻ പോകാൻ മെയിൻ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഞാൻ പ്രൈസമോനെ ഇന്ന് വിളിക്കാൻ പോയപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഷൂ ഉണ്ട്, നമുക്കൊന്ന് ഇവിടെ നിന്ന് അധികം അങ്ങനെ നമുക്കിപ്പോൾ എക്സ്ട്രാ ഒരു ജോഡിയും കൂടെ ഉണ്ടെങ്കിലും ആ ചപ്പൽ സ്റ്റാൻഡിൽ ഞങ്ങൾ അഞ്ച് പേരുടെ ഈ രണ്ട് പിന്നെ വീട്ടിലിടുന്നത് വെളിയിലിടുന്നത് പിള്ളേരുടെ ഷൂ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അതൊന്നും അറിയാം, നമുക്കങ്ങനെ വെക്കാൻ സൗകര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെരുപ്പേ എനിക്കുള്ളായിരുന്നു, പിന്നെ ഒരു ഷൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി. എനിക്കാണെങ്കിൽ ഞാൻ മിക്കവാറും ഡിമാർട്ടിൽ പോയാൽ വാങ്ങിക്കുന്നത്, എനിക്ക് ഒരു ബ്രാൻഡ് എനിക്ക് പറ്റത്തുള്ളൂ, കാരണം എൻ്റെ കാലിത്തിരി വലുതായതുകൊണ്ടേ. അങ്ങനെ ചപ്പൽ വാങ്ങിക്കാൻ കയറിയത് കടയൊക്കെ അടയ്ക്കാറായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ എനിക്ക് ചപ്പൽ വാങ്ങിക്കാൻ വേണ്ട പ്രൈസമ്മോനും ഷൂ വേണം. അങ്ങനെ അവനൊരു ഷൂ വാങ്ങിച്ച് അവന് നേരത്തെ റീച്ചാൻ ഒരു ഷൂ വാങ്ങിച്ചായിരുന്നു. അതിപ്പോൾ ഒരു മൂന്നാല് മാസമായി. അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു റീച്ചാ ഇത് ചെറുതാ അവന് പറ്റത്തില്ലെന്ന്. അങ്ങനെ കുത്തി കയറ്റി ഇട്ടുണ്ടേ അവനും പറഞ്ഞു കുഴപ്പമില്ല കാരണം ഇല്ല പുതിയത് കണ്ടോണ്ടേ പിള്ളേർക്ക് എന്തുവാ പുതിയത് ഏത് കണ്ടാലും അങ്ങനല്ലേ. അതിട്ടോണ്ട് ഉടനെ പപ്പാടെ കൂടെ അവൻ താഴെ പോയി നടക്കാനായിട്ട്. നടന്നിട്ട് വന്നപ്പോഴത്തേക്കിന് അവന് വിരലുകൾ വേദന. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരേ പറഞ്ഞല്ലേ അത് വേണ്ട അത് ശരിയല്ല, കാരണം നമ്മൾ എപ്പോഴും ചെരുപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇഞ്ച് ഇച്ചിരി വലുതെടുത്താലും കുഴപ്പമില്ല, കാരണം പിള്ളേരുടെയൊക്കെ കാല് പെട്ടെന്നാണ് വലുതാവുന്നത്. അങ്ങനെ അത് ഇത്തിരി അവൻ ഇട്ട് നടന്നതുകൊണ്ട് റീച്ചാൻ അത് തിരിച്ചു കൊടുക്കാനും മനസ്സില്ല, അതുകൊണ്ട് അത് വെച്ചിരുന്ന് അത് ഒരു രണ്ട് മാസം പോലും ഇടാൻ പറ്റില്ല. കാരണം അത് ഇടുന്നുണ്ട് അവന് വിരൽ വേദന, കാരണം ഷൂ ചെറുതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് ഞാൻ പറഞ്ഞ് ഇച്ചിരി വലുതായിരുന്നു ആണെങ്കിലും അത് ഇരുന്നോട്ടെ ഇത് മതിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും ഞാൻ നോക്കിയിട്ട് ഇത്രയും എടുത്തിട്ടതിൽ എനിക്ക് ഇത്തിരി വലുതായിട്ട് തോന്നിയത് ഇതാ. അപ്പോൾ അത് എൻ്റെ കാലൊരു ഇത്തിരി ഞാൻ ഷൂ ആയിട്ടുകൊണ്ട് പോയത് ഒരിത്തിരി പുറകെ നിൽക്കുക. അങ്ങനെ ഇങ്ങോട്ടെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വാങ്ങിച്ച് ഉടനെ കട അടയ്ക്കുകയും ചെയ്തു. സമയം അത്ര പത്തര കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ പറയും പാനിപ്പൂരി ഗോൾഗപ്പ പ്രൈസമ്മോൻ അത് വേണം, അത് ആ ഒരെണ്ണമായിട്ട് അങ്ങ് വായിടണം, അത് മുറിച്ച് തിന്നാനല്ലോ. അത് ആ അവരൊരു അതിൻ്റെ അകത്ത് ഇത്തിരി ചനയും പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ തരും, അത് മൊത്തത്തിൽ അങ്ങ് വായിട്ട് തിന്നണം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അങ്ങനെ അവർ രണ്ടും അത് കഴിച്ച് അവന് ഒരെണ്ണം കഴിച്ചാണ് പറഞ്ഞ് മതിയെന്ന്, പിന്നെ തിന്നു കഴിഞ്ഞ് പറഞ്ഞ് ഒരെണ്ണം കൂടെ താന്നു. അങ്ങനെ അവർ രണ്ടും കൂടെ കഴിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ബിൽഡിങ്ങിൽ വന്നോണ്ടേ മണി ഒരു 11 മണിയാകാറായി. അപ്പോൾ അവൻ്റെ കുറേ ഫ്രണ്ട്സ് പെങ്കൊച്ചുങ്ങളാണ്, ഒന്ന് രണ്ട് ആൺകൊച്ചുങ്ങളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു പപ്പാ ഞാനിവിടെ ഒരു റൗണ്ട് കളിക്കട്ടെ എന്ന്. പിന്നെ അവനും അവിടെ ഒരു റൗണ്ട് കളിച്ച് പിന്നെ എന്തോ കണ്ണടച്ചിട്ട് പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞു വീഴും അത് സൂക്ഷിച്ച് ചെയ്യണമെന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നേരെ ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ സീ യു